സിനിമാ പ്രേമികൾ ഒന്നടങ്കം വലിയ പ്രതീക്ഷകളോടെ നോക്കിക്കൊണ്ടൊരു വർഷമായിരുന്നു 2020. ഹൈപ്പുകളൊന്നുമില്ലാതെ തിയേറ്ററുകളിൽ സർപ്രൈസ് ഹിറ്റായി മാറിയ ചിത്രങ്ങളും ഇക്കൊല്ലം ഉണ്ടായിരുന്നു. ഈ വർഷം നിരവധി പുതുമുഖ സംവിധായകരാണ് മലയാളത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നവാഗതരുടെ സിനിമകൾ ഒരുപാട് വന്നെങ്കിലും അതിൽ വിജയിച്ചത് അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടത് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ്. വരനെ ആവശ്യമുണ്ട് എന്ന വിജയ ചിത്രത്തിലൂടെ സത്യനന്ദിക്കാടിന്റെ മകൻ അനൂപ് സത്യന് മികച്ച തുടക്കമാണ് മലയാളത്തിൽ ലഭിച്ചത്. ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ആയിട്ടാണ് അനൂപ് ചിത്രമൊരുക്കിയത്. സുരേഷ് ഗോപി, ദുൽഖർ സൽമാൻ, ശോഭന, കല്യാണി പ്രിയദർശൻ തുടങ്ങിയവരാണ് സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത്. ഒരിടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപിയും ശോഭനയും മോളിവുഡിലേക്ക് വീണ്ടും തിരിച്ചെത്തിയ ചിത്രം കൂടിയായിരുന്നു ഇത്. അനൂപ് സത്യന് പുറമെ ഗൗതമിന്റെ രഥത്തിലൂടെ ആനന്ദ് മേനോൻ എന്ന പുതിയ സംവിധായകനും മികച്ച തുടക്കമാണ് ലഭിച്ചത്. നീരജ് മാധവനെ നായകനാക്കിയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ചിത്രവുമായിട്ടാണ് ആനന്ദ് എത്തിയത്. ബേസിൽ ജോസഫ്, വത്സല മേനോൻ, ദേവി അജിത്, പുണ്യ എലിസബത്ത് തുടങ്ങിയവരായിരുന്നു സിനിമയിലെ മറ്റ് പ്രധാന താരങ്ങൾ. ഗൗതമിന്റെ രഥത്തിലെ പാട്ടുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കപ്പേള എന്ന ആദ്യ സംവിധാന സംരംഭവുമായി നടൻ മുഹമ്മദ് മുസ്തഫയും ഈ വർഷം എത്തി. തിയേറ്ററുകളിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമയ്ക്ക് OTTയിൽ റിലീസ് ചെയ്തപ്പോഴാണ് മികച്ച പ്രേക്ഷക സ്വീകാര്യത ലഭിച്ചത്. അന്നാബൻ, റോഷൻ മാത്യു, ശ്രീനാഥ് ബാസി തുടങ്ങിയവർ ശ്രദ്ധേയമായ പ്രകടനമാണ് കപ്പളയിൽ കാഴ്ചവെച്ചത്. ടൊമിനോ തോമസിനെ നായകനാക്കിയുള്ള ത്രില്ലർ ചിത്രം ഫോറൻസിക്കുമായിട്ടാണ് തിരക്കഥാകൃത്തുക്കളായ അഖിൽ പോൾ, അനസ്ഖാൻ തുടങ്ങിയവർ തങ്ങളുടെ സംവിധാന സംരംഭവുമായി എത്തിയത്. പൃഥ്വിരാജ് ചിത്രം സെവൻ ഡേയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതിയ ആളാണ് അഖിൽ പോൾ. മമത മോഹൻദാസ്, റീബ ജോൺ, സജു കുറുപ്പ് തുടങ്ങിയവരാണ് ഫോറൻസിക്കിൽ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തിയത്. നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്ത മണിയറയിലെ അശോകനിലൂടെ പുതുമുഖ സംവിധായകൻ ഷംസു സൈബ് മികച്ച തുടക്കം ലഭിച്ചു. സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചതെങ്കിലും മേക്കിംഗിൽ മികവ് പുലർത്തിയിരുന്നു. ജേക്കബ് ഗ്രിഗറി, കൃഷ്ണശങ്കർ, വിജയരാഘവൻ, അനുപമ, പരമേശ്വരൻ, അനു സിത്താര, ശ്രിതാ ദേവദാസ്, നസ്രിയ തുടങ്ങിയവരാണ് മണിയറയിലെ അശോകനിൽ പ്രധാന വേഷങ്ങളിലെത്തിയത്. വേഫെയർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാൻ തന്നെയായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണവും. കൂടുതൽ വിനോദ വാർത്തകൾക്കായി ഫിലിംബീറ്റ് മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യൂ.